ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാൽവാസ് വണ്ടർലാൻഡ്. സോ ഇന്ന് നമ്മുടെ ജയമണ എന്താണ്? ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്പെഷ്യൽ മാംഗോ ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നല്ല ഹൽവ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ആ മാംഗോ ഹൽവ എന്ന് വെച്ചിട്ട് വെറൈറ്റിയാണ് യെല്ലോ കളറിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. മാംഗോ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. മാംഗോ ഒരു സീസൺ ആണ്, അപ്പൊ എല്ലാരിക്കും ട്രൈ ചെയ്യാം. മാംഗോ സീസൺ ആണ്, അപ്പൊ മാംഗോക്കൊക്കെ ഇപ്പൊ വില കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാരിക്കും സിമ്പിൾ ആയിട്ട് വാങ്ങിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. സോ മാംഗോ ഹൽവ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്. സോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളിവിടെ മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കേ, ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. അപ്പം നമ്മൾ ഇതേപോലത്തെ മൂന്ന് മാങ്ങകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ മിക്സിയിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പ്യൂരിയാക്കി എടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ മാംഗോ നന്നായിട്ട് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമ്മൾ പ്യൂരിയാക്കാൻ. അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്യൂരിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കഷ്ണം കുഴപ്പമില്ല, ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. എന്നാലും കൂടുതലും നന്നായിട്ട് പേസ്റ്റ് ആക്കി നല്ല പ്യൂരിയാക്കി എടുക്കണം കേട്ടോ. ഈ എടുക്കുന്ന മാങ്ങ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പൾപ്പി ആയിട്ടുള്ള മാങ്ങ എടുക്കുക. അതായത് നാരുള്ള മാങ്ങ നമ്മൾ എടുക്കാതെ പൾപ്പ് കൂടുതലുള്ള മാങ്ങ എടുക്കണം. എങ്കിലേ നമുക്ക് നല്ലപോലെ നമുക്ക് സ്മൂത്തി ആയിട്ട് ഇങ്ങനെ എന്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ക്രീമി ടെക്സ്ചർ, ക്രീമി ടെക്സ്ചർ. പിന്നെ കളറും നല്ല കളറുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും മാംഗോ ഹൽവയ്ക്ക്. ഇത് അത്യാവശ്യം നല്ല കളറുണ്ട് ഈ മാങ്ങയ്ക്ക്. സോ അപ്പം നമുക്ക് ഇനി ഹൽവ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ്. ഈ സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്. വാനിലയാണ് നല്ലത്, അല്ലെങ്കിൽ സ്ട്രോബെറി ആണെങ്കിൽ പിങ്കിഷ് കളർ കിട്ടും, ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് കളറും കിട്ടും, ബ്രൗൺ കളർ. മാംഗോ ഹൽവയ്ക്ക് ഈ വനിലയുടെ ഫ്ലേവർ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ചോക്ലേറ്റും സ്ട്രോബെറിയും ഒക്കെ കളർ മാറ്റം വരും. വനില ആകുമ്പോൾ ഒരു ക്രീമിഷ് കളറാണ്. ഇതൊരു നല്ല കണ്ടില്ലേ, യെല്ലോ ക്രീം കളർ. നമ്മുടെ മാങ്ങയുടെ കളറിൻ്റെ കൂടെ ഒത്തുചേർന്ന് പോണത് വാനില. അത് തന്നെ ഫ്ലേവറും വാനിലയാണ് നല്ലത്. അപ്പൊ ചോക്ലേറ്റ് ഇത് കൂടെ വരുമ്പോ വേറെ എന്തൊക്കെയും ഫ്ലേവർ ആവും. ഇപ്പം അപ്പൊ നമ്മൾ എടുത്തേണ ഒരു കപ്പാണ്. അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത് നല്ല കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്, പാനിൻ്റെ അടുപ്പിലും വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാന് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഘീ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഈ പ്യൂരിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഈ നെയ്യും അതേപോലെ തന്നെ നമ്മളെ മാങ്ങയും ഒക്കെ ഒരുമിച്ച് ചേരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാങ്ങ നല്ല കളറുണ്ട്, പക്ഷേ ക്യാമറ നോക്കുമ്പോൾ കളർ ഇച്ചിരി കുറവായിട്ട് തോന്നുന്നതാണ്. ക്യാമറയിൽ ഇടയ്ക്ക് കളർ തോന്നിക്കുന്ന ഇടയ്ക്ക് തോന്നിക്കണില്ല, അങ്ങനെ. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ഈ മാങ്ങ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് ഫുള്ളായിട്ട് വറ്റുമ്പോൾ ശരിയാക്കിക്കോളും. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് കുക്കാട്ടി ചെറുതായിട്ടൊന്ന് ഇത് ചൂടാകുമ്പോൾ, ഈ ഒരു ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ നമുക്ക് കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അത് അളന്ന് വെച്ചേക്കുന്ന അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിടാം. ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത്തു കൂടെ മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇട്ടത്. നമ്മൾ കസ്റ്റാർഡ് നേരത്തെ
പൗഡർ കസ്റ്റാർഡ് പൗഡർ നേരത്തെ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നതാണ്. അത് നമുക്ക് കട്ടയില്ലാതെ ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു കപ്പ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഇട്ട് കട്ടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും. നമുക്ക് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ. 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും. നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, എങ്കിലേ നമുക്ക് നല്ലപോലെ സ്മൂത്ത് ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. അങ്ങനെ വല്ല എട്ടിൻ്റെ പണി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക, നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇച്ചിരി ചെറിയ ഇത്തിരി ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു ഇച്ചിരി ജാറിയിട്ട് പിന്നെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് കട്ടയൊക്കെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, വെറുതെ മാങ്ങയൊന്നും എടുത്തിട്ട് വേസ്റ്റ് കിട്ടിയൊന്നും കളയണ്ട. അപ്പം ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ സ്മൂത്ത് പോലെ നമ്മൾ ഇളക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷവും നമുക്ക് നന്നായി സ്മൂത്ത്. ഓക്കെ, അപ്പം നന്നായിട്ട് കുറുകി വരട്ടെ അല്ലേ. നമ്മള് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നേരം നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കി ഇളക്കി എടുക്കുക. ഓക്കെ, ടൈറ്റ് ആകുമ്പോൾ കുറച്ച് ഗീ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി 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 എടുക്കുമ്പോൾ നമ്മളെ പാനിൽ നിന്ന് ഏകദേശം ഒക്കെ വിട്ട് വരാറാകുമ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആകും. സോ നമ്മുടെ ഹൽവ ഇങ്ങനെ വിട്ട് വരാറായിട്ടുണ്ട്. വെൽറ്റ് വന്നു അല്ലേ ഏകദേശം. നമുക്ക് കുറച്ച് കൂടി ഗീ ഒഴിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഏകദേശം ലാസ്റ്റ് ഒരു 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് നമ്മൾ നോക്കാം. ടോട്ടലി ഒരു 5 to 6 ടേബിൾ സ്പൂണോളം നമ്മൾ ഗീ ഒഴിച്ചു. നമ്മൾ കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ പാത്രത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ആ അലുവ ഇതിലോട്ട് നമ്മൾ മാറ്റി ചൂടോടുകൂടി തന്നെ മാറ്റണം. ഗ്രീസ് ചെയ്ത പ്ലേറ്റിലോട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഒരു സർക്കിൾ ഷേപ്പിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഗീ തേച്ചാൽ വിട്ട് വരുള്ളൂ പാത്രത്തിൽ നിന്ന്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ കളർ പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളർ ചേർക്കാം, ഇല്ലെങ്കിൽ ഈ കളർ തന്നെ മതിയാവും. നല്ല കളറാണ്, നല്ല കളറാണ്. ഇനി കുറച്ചുകൂടെ ഡാർക്ക് വേണമെങ്കിൽ അങ്ങനെയെന്നാ പറഞ്ഞാൽ. പിന്നെ ഈ മാംഗോ നല്ല ഫ്ലേവർ ഉള്ള മാംഗോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫ്ലേവർ കുറഞ്ഞ മാംഗോ ആണെങ്കിൽ എസെൻസ്, മാംഗോ എസെൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു കുറച്ച് 2-3 ഡ്രോപ്പ് ഇട്ട് എടുത്താലും മതി. ഓക്കെ, അപ്പം നമുക്ക് ഇനി എത്ര മിനിറ്റ് സെറ്റ് ചെയ്യണം? ഒരു 1/2 hour സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാം. ഓക്കെ, എന്നാൽ നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇപ്പം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യണില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇത് ഇത് ഇങ്ങനെ തിങ്ങാനും ഭയങ്കര ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് തന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കും. അപ്പം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂട് ചൂട് മാറി നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നീലൻ മാങ്ങയാണ്, നീലൻ മാങ്ങ. ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നത് ഈ മാങ്ങയാണ്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മധുരം ഇല്ല, മധുരം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മധുരം കൂടുതലായിട്ട് ചേർക്കേണ്ടി വരില്ല. നമ്മളിതൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ഹൽവയ്ക്ക് വേണ്ടിട്ട് ഇവിടെ വെയിറ്റിംഗ് ചെയ്യാം. അപ്പൊ നമുക്ക് ഹൽവ കട്ട് ചെയ്യാം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല കളറുണ്ട്. നമുക്ക് കഴിച്ചോ. നല്ല സോഫ്റ്റ്, നല്ല സ്വീറ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആണ്. പഞ്ചസാരയൊന്നും കൂടി പോയിട്ടില്ല, കറക്റ്റാണ്. നട്സ് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. നട്സ് ഒക്കെ ഇട്ട് നല്ല ക്രഞ്ച് ആയിരിക്കും. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മീൻസ് മാംഗോ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ ഫ്ലേവറോ കളറോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു നല്ല കളറുണ്ട്. നമ്മളിവിടെ സ്ക്വയർ ഷേപ്പിനാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമാണ്, ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വേറെ ലെവലിൽ സോഫ്റ്റ് ഇതാ ഉള്ളൊഴുകി. എന്ത് സോഫ്റ്റ് ആണ്, തുറമ്പ് തന്നെ. ഹാർഡ് ഒട്ടും ഹാർഡല്ല. എന്താ ഇത് കഴിക്കാൻ തോന്നുന്ന പൊളി ഹൽവ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആണ് ഹൽവ. എന്ത് കഴിക്കാൻ പെട്ടെന്ന് പോയി വന്നപ്പോൾ നമ്മൾ ഓട് കടയിപ്പോ ഇനി കടയിൽ നിന്നും പോണ്ട. മാങ്ങ എടുക്കുക, പറയ്ക്കുക, ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ മാങ്ങ ഉള്ളവർക്ക് മാങ്ങ ഹൽവ ഒക്കെ ഉണ്ടെങ്കിൽ കഴിച്ചൂടെ. ആകെ നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കാനുള്ള കസ്റ്റർഡ് പൗഡർ മാത്രമാണ്. ബാക്കി എല്ലാം ഈസിയാണ്, സിമ്പിളാണ്. എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കസ്റ്റർഡ് മാങ്ങിയും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ അടുക്കള കയറുക, ഉണ്ടാക്കുക. ഓക്കെ, സോ അപ്പം നമുക്ക് ഇനി നേരെ നമ്മുടെ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.